ഇന്നത്തെ 80 വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ടീനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ ഇന്നലെ തിയേറ്ററുകളിലേക്കെത്തി 80 മലയാളം സിനിമയാണല്ലോ ചാവേറ. സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായങ്ങളാണല്ലോ പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. അതിപ്പോഴത് സിനിമയുടെ രണ്ടാം ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷനെയും ഒപ്പം തന്നെ ആദ്യ ദിവസത്തെ യഥാർത്ഥ കളക്ഷനെ എല്ലാം തന്നെ ബാധിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആദ്യ ദിവസം മോശമല്ലാത്ത ഹൈപ്പോട് തിയേറ്ററുകളിലേക്ക് എത്തിയത് കൊണ്ട് ചാവേറിന് വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 1 കോടി 20 ലക്ഷത്തോളം രൂപയാണ്. അത് മോശമല്ലാത്ത കളക്ഷനാണ്, മോശമല്ലാത്ത തുടക്കമാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇന്നത്തെ സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനാണ് ഞെട്ടിക്കുന്നത്. 20 ലക്ഷത്തിൽ താഴെ രൂപ മാത്രമാണ് സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ. അപ്പോൾ സിനിമ തിയേറ്ററുകളിൽ ഒരു പരാജയമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 5-10 കോടി റേഞ്ചിലാണ് വേണു കുന്നപ്പള്ളി നിർമ്മിച്ച സിനിമയുടെ ബഡ്ജറ്റ്. എന്തായാലും ചാവേറിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും. രോമാഞ്ചം 2018 RDX എന്നീ സിനിമകൾക്ക് ശേഷം മലയാള സിനിമാ ഇൻഡസ്ട്രി വീണ്ടും ഒരിക്കൽ കൂടി 2023 എന്നീ വർഷം 50 കോടി ക്ലബിൽ ഇടം നേടിയെടുത്തിരിക്കുകയാണല്ലോ. കണ്ണൂർ സ്കോഡ് എന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ 50 കോടി കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന മലയാളം സിനിമ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ സിനിമയുടെ 50 കോടി കളക്ഷന്റെ ഒഫീഷ്യൽ പോസ്റ്റർ കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ദുൽഖർ സൽമാനാണ് കണ്ണൂർ സ്കോഡിന്റെ 50 കോടി പോസ്റ്റർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കാനും ഒപ്പം തന്നെ ഈ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കാനായിട്ടും ദുൽഖർ സൽമാൻ മറന്നിട്ടില്ല. അപ്പോൾ കണ്ണൂർ സ്കോഡ് അങ്ങനെ 50 കോടി കളക്ഷൻ കടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂക്കിയുടെ ഒരു സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. എന്തായാലും സിനിമയുടെ ഡീറ്റെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8 ദിവസങ്ങൾ കൊണ്ട് 23 കോടി 40 ലക്ഷമാണ് സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 കോടി 30 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമ. അങ്ങനെ ആകെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രം 26 കോടി 70 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ നിന്നും 20 കോടി 30 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമ. GCC ഒഴികെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും 1 കോടി 50 ലക്ഷമാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വെറും 8 ദിവസങ്ങൾ കൊണ്ട് 48 കോടി 50 ലക്ഷത്തിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. പലരും ചോദിച്ച ഒരു ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിലൂടെ അറിയിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.